ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബെറ്റാസിനെ ബെറ്റാസിൻ്റെ പ്രൈസിന് ഇട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ടാങ്കാണിത്. അപ്പോൾ ഇതിനകത്ത് മിക്സ്ഡ് ബെറ്റാസാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ രണ്ട് നേരം അവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ ഫുഡ് ആക്ച്വലി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആർട്ടീമിയ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല, അതിന് വാങ്ങിച്ചിട്ട് വേണം. മൊയിന് ആയിട്ടില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലേക്സ് ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കൂത്താടികളാണെന്നുണ്ടെങ്കിൽ കൾച്ചറായിട്ട് വന്നിട്ടില്ല, അതേ സൈസ് ആയിട്ടില്ല, ഇതിന് കഴിക്കാനുള്ള സൈസിലേക്ക് എത്തിയിട്ടില്ല. നമ്മളപ്പോൾ അത് വളരെ പൊടിയായിട്ടുള്ള ബെറ്റാസിനെ കൊടുത്ത് തീർന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഫുഡില്ല നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊയിനേനെ കൾച്ചർ ചെയ്യാൻ വെച്ചിരിക്കുന്ന സെക്ഷൻ. അപ്പോൾ നമ്മൾ കൊതുകൊക്കെ കയറാതിരിക്കാൻ വേണ്ടി മൂടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് മൊയിനൊന്നും അധികം കൾച്ചറായി വന്നിട്ടില്ല. ഇതിന് ഫുഡിന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റിയത്ര മൊയിനുകളൊന്നും ഇല്ലാത്ത വരുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മൊയിനകൾ നിൽക്കുന്നതാണ്. ഇനി ഏകദേശം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് മൊയിനകളെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മറ്റൊരു ബക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ മൊയിനകൾ ഇന്ന് കൊടുക്കാനുള്ള മൊയിനകൾ ഇതിൻ്റെ അകത്ത് ആയിട്ടില്ല. ഇതിൻ്റെ അകത്ത് എങ്ങനെയോ കൊതുകുകളൊക്കെ കയറിയിട്ടുണ്ട്, മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ കൊതുകിൻ്റെ ലാർവകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റിയ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ മൊയിനകൾ കൾച്ചർ ചെയ്യാൻ നോക്കിയാൽ ഇതുപോലെ ഒരു അഞ്ചാറ് ബക്കറ്റുകളിലായിരിക്കും, ഇത്രയും വെള്ളത്തിലായിരിക്കും കൾച്ചർ ചെയ്യുന്നത്. കാരണം ഒന്ന് രണ്ട് ടാങ്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്രാഷായി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് വീണ്ടും കൾച്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മൊയിനകളായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ മൊയിനകൾ മാത്രം പോരാ, അത്രയും മീനുകൾക്ക് അത്യാവശ്യം സൈസുള്ള ഫ്രൈസാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ടാങ്കിൽ നോക്കാൻ നേരത്ത് നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് വോംസ് ഫോമായി വന്നേക്കാൻ നമുക്ക് കാണാൻ പറ്റും. കൊതുക് മുട്ടയിടാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ അടച്ചിട്ടതാണ്. എന്നിരുന്നാൽ കൂടി എങ്ങനെയോ ഇതിൻ്റെ അകത്ത് പ്രാണി കയറി മുട്ടയിട്ടാണ് ഇത്രയും ബ്ലഡ് വോം ആയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് വോം മേളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മൊയിനകൾ ക്രാഷായിപ്പോയ ഒരു മൊയിന കൾച്ചർ ക്രാഷായിപ്പോയ ഒരു ബക്കറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലഡ് വോം മുകളിൽ വന്ന് നിൽക്കുന്ന കാര്യം ഇതിൻ്റെ അടിയിലാണ് കൂടുതലും ബ്ലഡ് വോം പ്യൂപ്പ കെട്ടി കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ടാങ്കിൽ ഓക്സിജൻ കുറവായതുകൊണ്ട്, വെള്ളത്തിൽ ഓക്സിജൻ കുറവായതുകൊണ്ടാണ് ഈ ബ്ലഡ് വോംസ് എല്ലാം തന്നെ മേളിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ബ്ലഡ് വോംസ് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഇതിൻ്റെ അടിയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പയ്യെ ഇതിനെ കളക്ട് ചെയ്ത് നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല റേറ്റുള്ള ഒരു ഫിഷ് ഫുഡാണ് ഈ ബ്ലഡ് വോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടിരിക്കും. ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഏകദേശം 100 ഗ്രാമിന് തന്നെ 900 രൂപ, ഡ്രൈഡ് ബ്ലഡ് വോമിന് 900 രൂപയാണ് നമ്മുടെ ആമസോണിൽ കിടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് ഏകദേശം നിങ്ങൾക്കൊന്ന് കണക്ക് കൂട്ടാൻ പറ്റും. മാത്രമല്ല മീനുകൾക്കുള്ള നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലൈഫ് ഫുഡാണ് ബ്ലഡ് വോം എന്നുള്ളത്. ബെറ്റാസിന് മാത്രമല്ല ഗപ്പികൾക്ക് ഇത് വളർച്ച അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ലൈഫ് ഫുഡാണിത്. അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ മേളിൽ വന്നിരുന്ന ബ്ലഡ് വോംസിനെ കളക്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബക്കറ്റിലെ വെള്ളം കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ബ്ലഡ് വോമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ അടിയിലും ബ്ലഡ് വോമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്യൂപ്പ പോലൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ബ്ലഡ് വോം ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ബ്ലഡ് വോംസ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ണിയകലം കൂടിയ ഒരു നെറ്റിലേക്ക് ഇതിനെ മൊത്തം കളക്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ പൈപ്പിൻ്റെ അടിയിൽ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്യൂപ്പ പോലുള്ള വസ്തു ഈ നെറ്റിൽ കൂടി പോവുകയും ബ്ലഡ് വോമിനെ മാത്രമായിട്ട് നമുക്ക് ഈ നെറ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ബ്ലഡ് വോംസാണ് ഈ കാണുന്നത്. ഒരു നേരം നമ്മൾ ഈ കാണുന്ന ഈ ടാങ്കിലുള്ള ബെറ്റാസിന് മുഴുവൻ കഴിക്കാമെന്നുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബ്ലഡ് വോംസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ ബ്ലഡ് വോമിനെ ബെറ്റാസിനെ ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് നമ്മുടെ ബെറ്റാസ് വന്ന് ബ്ലഡ് വോംസിനെ എടുക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് വോംസിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ അങ്ങാടും ഇങ്ങാടും ഈ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന ഒരു മൂവ്മെൻറ്റ് ബെറ്റാസിനെ നല്ല രീതിയിൽ ആകർഷിക്കുകയും പെട്ടെന്ന് തന്നെ ഇത് വന്ന് അറ്റാക്ക് ചെയ്ത് ഫുഡ് എടുത്തുകൊണ്ടും കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ബ്ലഡ് വോംസിനെ നമുക്ക് എളുപ്പത്തിൽ കൾച്ചർ ചെയ്തെടുക്കാനും പറ്റും. അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ മൊയിനെയൊക്കെ കൾച്ചർ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വാഴയില, ഈസ്റ്റിന് പകരം കുറച്ച് വാഴയില ഇട്ടിട്ട് വീടിൻ്റെ അല്ലെങ്കിൽ നല്ല ചെടികളൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉള്ള എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പ്രാണി പോലത്തെ ഒരു ജീവി വന്ന് ഇതിൻ്റെ അത് മുട്ടയിടുകയും അത് ബ്ലഡ് വോമായിട്ട് നമുക്കൊരു ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് വോംസിനെ കൾച്ചർ ചെയ്തെടുക്കാനും പറ്റും. കാരണം ആ പ്രാണിയുടെ ഒരു ലാർവൽ സ്റ്റേജാണ് ഈ ബ്ലഡ് വോം എന്നുള്ളത്. കുറച്ചും കൂടി നാൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രാണിയായി പറന്നു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ഈ ബ്ലഡ് വോംസിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുത്ത് മീനുകൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.